ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിവ്യൂ വേണ്ട ഒരു കിഡിലെ സി സി അങ്ങനെ വളരെ സിംപിൾ ആയിട്ട് അല്ലെ മോഷണൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് സോ അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ സോകൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുക സോ അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് ഒരു പ്രൊജക്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മൾ ഇതൊരു ത്രീ ലെയർ ആയിട്ടാണ് അതായത് മൂന്ന് ലെയറാണ് ഈ ഒരു സീസിലെ ആഡ് ചെയ്യുന്നത് സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ ആഡ് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യാ ഫിൽ സ്ക്രീൻ ചെയ്യുക എഫക്സിൽ ആഡ് എഫക്സിൽ ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ദെൻ അഗെയിൻ ആഡ് എഫക്സിലേക്ക് വരാ നമ്മൾ എന്ത് ചെയ്യാ ഗോഷം ബ്ലർ ആണ് ആഡേണ്ട സോറി മാറിപ്പോയി നമ്മൾ ബ്ലറിൽ വരാ ബ്ലറിൽ വന്ന ശേഷം എന്ത് ചെയ്യുക ഗോഷം ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട് ആഡ് ചെയ്യുക ഇവിടെ നമ്മൾ അതിന്റെ വാല്യൂ ഒന്ന് ഒരു പോയിന്റ് ടു സെവൻ ഫൈവ് ടു സെവൻ സീറോ ആ റേഞ്ചിൽ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക അത് നമ്മൾ ബാക്ക് വരാം അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം എക്സ്പോഷർ ആൻഡ് എന്ന് പറഞ്ഞ എഫക്റ്റ് എന്ത് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്യുക ദെൻ അത് വന്ന് അതിന്റെ വാല്യൂ വന്ന് നമ്മളൊരു മൈനസ് വൺ പോയിന്റ് വൺ സീറോ ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഗാമ വന്ന് എന്ത് ചെയ്യുക കുറച്ചൊന്ന് കുറച്ച് നോക്കുക അത് ഈ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബാക്ക് വരാം സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റെക്റ്റാംഗിൾ ആഡ് ചെയ്ത് അത് സ്ക്രീൻ ചെയ്യുക എഗെയിൻ നമ്മൾ ആഡ് എഫക്സിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക കോപ്പി ബാക്ക്ഗ്രൗണ്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് എഗെയിൻ കളർ ആൻഡ് ലൈറ്റിൽ വരും അതായത് ആഡ് ആഡെഫെക്സിൽ കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഗ്രേഡിയന്റ് ഓവറിലെന്ന് പറഞ്ഞ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് വഴി ആഡ് ചെയ്യുക ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ കളർ വൈറ്റ് ആയി കൊടുക്കുക രണ്ടാമത്തെ കളറ് ബ്ലാക്ക് കൊടുക്കുക ദെൻ ഇവിടെ താഴേക്ക് വന്നാൽ ബ്ലെൻഡിങ് മോഡ് ഉണ്ടാവും അത് വന്ന് നമ്മൾ മൾട്ടിപ്ലൈ സെറ്റ് ചെയ്യുക ദെൻ നമ്മൾ ബാക്ക് വരിക എഗെയിൻ ആഡ് എഫെക്സിലേക്ക് വരിക കളർ ആൻഡ് ലൈറ്റിൽ വരാം ഏറ്റവും താഴേക്ക് വന്നാൽ നമുക്ക് സാച്ചുറേഷൻ ആയാലും വൈബ്രൻസ് ഓപ്ഷൻ ഉണ്ടാവും അത് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു സാച്ചുറേഷൻ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് എന്ത് ചെയ്യുക സാച്ചുറേഷൻ സെറ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു പതിനഞ്ചാണ് ഇപ്പൊ സെറ്റ് ചെയ്യുന്നത് ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ അത് നമ്മൾ എന്ത് ചെയ്യുക എഗെയിൻ ആഡ് എഫക്സിലേക്ക് വരിക ഇതിൽ നമ്മൾ എഗെയിൻ എക്സ്പോഷർ ആൻഡ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യുക ഇതും നമുക്ക് കുറച്ച് അതിൻ്റെ ആഡ് ചെയ്യാം ഇപ്പം നമ്മൾ കുറച്ചൊരു വാല്യൂ സെറ്റ് ചെയ്യുക നമ്മൾ ബാക്കി പിന്നെ ചെയ്യാം ഓക്കെ ദെൻ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആഡ് എഫക്സിലേക്ക് വരാ ഡിസ്ട്രോക്ഷൻ ആൻഡ് വാർപ്പിൽ വന്ന ശേഷം ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക ദെൻ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പൊ ആഡ് ചെയ്യുന്ന മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യാ ദൈൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരാ ബ്ലർ വരാ ഇതിൽ നമ്മളെന്ത് ചെയ്യുക ഷാർപ്പൺ എഫക്ട് ആഡ് ചെയ്യുക ഓക്കെ അപ്പൊ ഷാർപ്പൺ എഫക്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ ഷാർപ്പൺ ആവാണ്ട് നോക്കുക നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു എഫക്ട് ഓവർ ആവാണ്ട് നോക്കുക സോ ഞാനിപ്പോ വന്നിട്ട് അതിന്റെ സ്ട്രെങ്ത് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് കുറച്ച് കൊടുക്കണം ഒരു പോയിന്റ് ഫൈവ് സീറോ റേഞ്ചിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ദൻ നമ്മൾ ആദ്യത്തെ റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യുക ബ്ലൈൻഡിംഗ് ആൻ്റെ ഓപ്പോസിറ്റിൽ വന്നിട്ട് ഡിഫറൻസിൽ സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ആ ഒരു മോഡ് ഉണ്ട് അത് ഇതേപോലെ സെറ്റ് ചെയ്യുക സോ ഇപ്പൊ നമ്മുടെ ആ ഒരു ക്ലിപ്പിനിപ്പൊ സാച്ചുറേഷൻ എക്സ്പോഷർ അതൊക്കെ വളരെ കുറവായിട്ടാണെന്ന് തോന്നുന്നു തോന്നുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യുക രണ്ടാമത്തെ ലെയർ ഓപ്പൺ ചെയ്തിട്ട് എക്സ്പോഷറിന്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ റേഞ്ചിൽ എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ ഒരു വണ്ണിന് മുകളിലേക്കൊക്കെ വെക്കുന്ന സമയത്താണ് ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇനി നിങ്ങൾക്ക് സാച്ചുറേഷൻ വേണമെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ സെറ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു റേഞ്ചിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ഇതേപോലെ ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു പതിമൂന്ന് പന്ത്രണ്ട് മൈനസ് പതിമൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് പെർസെൻറ്റേജിലേക്ക് കുറച്ച് കൊടുക്കുക എല്ലാം നിങ്ങൾക്ക് ഇതേപോലെ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു മിനിമം രീതിക്കാണ് വെക്കുന്നത് ഓക്കെ ഒരു ട്വൻറ്റി പെർസെൻ്റേജ് ഒക്കെയാണ് വെക്കുന്നത് ഓക്കെ അതെ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ സെറ്റ് ചെയ്ത് ഇനി മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്ലിക്കർ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്യുക ഒരു ലെയർ ഇതേപോലെ ആഡ് ചെയ്യുക എഫക്സിൽ ആഡ് എഫക്സിൽ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്സിലേക്ക് വരാ ഇതിൽ നമ്മൾ എക്സ്പോജർ അതിൻ്റെ ക്യാമറ ഫസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ എക്സ്പോജറിന്റെ വാല്യൂ നമ്മൾ ഒരു പോയിന്റ് ടു സീറോയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു റേഞ്ചില് സെറ്റ് ചെയ്യുക ദെൻ എഗെയിൻ ആഡ് എഫക്സിലേക്ക് വന്ന ശേഷം നമ്മൾ പൾസ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക സെർച്ച് ചെയ്യുക ഓക്കെ pulse of basidia maori effective, sorry. സോ ആ ഒരു എഫക്റ്റ് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് ഒരു ആഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ എന്ത് ചെയ്യുക ഫ്രീക്വൻസി ഒന്ന് ഫുള്ളായി കൊടുക്കുക അതുപോലെ സ്ട്രെങ് വന്ന് ഫുള്ളായി കൊടുക്കുക സോ നമ്മുടെ ആ ഒരു സംഭവം ഇവിടെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഏ ഒരു രീതിക്ക് ഒരു ഫ്ലിക്കർ എഫക്റ്റും കൂടെ സെറ്റ് ആയിട്ടുണ്ട് സോ ഇവിടെ എക്സ്പോഷർ നിങ്ങൾക്ക് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക സോ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എക്സ്പോഷർ അതുപോലെ എന്ത് ചെയ്യുക ഒരു ഫ്ലിക്കർ എഫക്റ്റ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു എച്ച് ഡി ആർ ക്വാളിറ്റി നമ്മുടെ ആ ഒരു ക്ലിപ്പിന് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്ലിപ്പ് ഇതാണ് നമ്മുടെ സി സി ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പ് എന്ന് പറയുന്നത് സോ ഇത് നമുക്ക് വെറും ത്രീ ലെയർ ആയുണ്ട് എക്സ്പോർട്ടിങ് ടൈമും കുറവായിരിക്കും സോ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്ത് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്